നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഈ 2G സ്പെക്ട്രം അഴിമതിയുമായി ബന്ധപ്പെട്ട് കോടികളുടെ ലക്ഷം കോടികളുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നു. കോടതിയൊക്കെ അവരെ കുറ്റവിമുക്തരാക്കി. ആയിക്കോട്ടെ, പക്ഷേ കരുണാനിധി കുടുംബവും അല്ലെങ്കിൽ സ്റ്റാലിൻ കുടുംബം, DMK കുടുംബം, അതും ഒരു കുടുംബാധിപത്യമാണ്. കോൺഗ്രസ് പോലെ തന്നെ ഒരു കുടുംബാധിപത്യമാണ്. അച്ഛൻ കഴിയുന്നു, മകൻ വരുന്നു, ഇനി മകൻ്റെ മകൻ വരും, അല്ലെങ്കിൽ മരുമകൻ വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. മുരശ്ശലിമാരൻ അദ്ദേഹത്തിൻ്റെ കരുണാനിധിയുടെ മരുമകനാണ്. അവരൊക്കെ തന്നെയായിരുന്നു പാർട്ടിയുടെ നേതാക്കന്മാരുമൊക്കെ. ദയാനിധിമാരൻ, കലാനിധിമാരൻ ഇവരൊക്കെ തന്നെ ഒരു കുടുംബത്തിൽപ്പെട്ടവരാണ്. ഇവർ നടത്തിയ കോടികളുടെ അഴിമതിയെക്കുറിച്ച് ഇപ്പോൾ BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അണ്ണാമലൈ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കോടികളുടെ അഴിമതിയാണ് ഈ കുടുംബം നടത്തിയിരിക്കുന്നത്, കരുണാനിധി കുടുംബം നടത്തിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ശ്രീ അണ്ണാമലൈ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുന്നുമുണ്ട്. നമുക്ക് എന്താണ് ഏതാണ് എന്നൊന്ന് നോക്കാം. അതായത്, എവിടെയാണ് BGR എനർജി എന്ന ഇല്ലാത്ത ഒരു കമ്പനിക്ക്, അതായത് തമിഴ്നാട്ടിൽ പ്രവർത്തിക്കാത്ത ഒരു കമ്പനിക്ക്, വെറും കടലാസ് കമ്പനിക്ക് 800 താപവൈദ്യുത നിലയം സ്ഥാപിക്കാൻ നൽകി 4,472 കോടിയുടെ കരാർ വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് ഇപ്പോൾ അണ്ണാമലൈ പറയുന്നത്. ഈ കരാറുമായി ബന്ധപ്പെട്ട്, 800 താപവൈദ്യുത നിലയവുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതിയാണ് ഒരു കടലാസ് കമ്പനിയുടെ പേരിൽ കരുണാനിധി കുടുംബം, സ്റ്റാലിൻ അടക്കമുള്ളവർ നടത്തിയിരിക്കുന്നത് എന്ന വളരെ ഗുരുതരമായ ആരോപണമാണ് BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. ഈ കരാറിന് BRGA കമ്പനിയെ തെരഞ്ഞെടുത്തതിനെ വൈദ്യുതി മന്ത്രി V. സെന്തിൽ ബാലാജി ന്യായീകരിക്കുകയാണ്. ഈ കമ്പനിക്ക് ഇത്രയും വലിയ പദ്ധതി നടപ്പിലാക്കാനുള്ള ശേഷിയില്ല. ഈ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ആകെയുള്ളത് 33 കോടി രൂപ മാത്രമാണ്. സാധാരണക്കാരുടെ നികുതി പണം പാഴാക്കുന്നത് കാഴ്ചക്കാരായി BJP നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്നും അണ്ണാമലൈ പറഞ്ഞു. അതായത്, BGR എനർജി നൽകിയ ടെൻഡർ തമിഴ്നാട് ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോർപ്പറേഷൻ 2018 അന്ന് AIADMK സർക്കാരായിരുന്നു. O. പനീർസെൽവമായിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹം അത് തള്ളിയതാണ്. ഈ കമ്പനിക്കാണ് BGR എനർജി ഈ കമ്പനിക്ക് നൽകിയ ടെൻഡർ തമിഴ്നാട് ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോർപ്പറേഷൻ 2018 അന്ന് AIADMK സർക്കാർ തള്ളിയതാണ്. ഇപ്പോൾ 800 താപവൈദ്യുത നിലയം സ്ഥാപിക്കാൻ DMK സർക്കാർ കരാർ നൽകിയിരിക്കുന്നത് യോഗ്യതയോ പ്രവർത്തന പരിചയമോ ഒന്നുമില്ലാത്ത ഈ കമ്പനിക്കാണ്. അത് ചില്ലറ പണത്തിനല്ല. ഇത് 4,472 കോടി, അതൊരു ചെറിയ തുകയല്ല. അപ്പോൾ ഇതിൽ നിന്ന് എത്ര കോടി രൂപ DMK കുടുംബത്തിന് അല്ലെങ്കിൽ കരുണാനിധി കുടുംബത്തിന് കമ്മീഷൻ കിട്ടും എന്ന കാര്യം ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ 15 വർഷത്തെ കമ്പനിയുടെ ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കണം. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി സ്റ്റാലിന് കത്തെഴുതും. അതുപോലെ സെബിക്ക് ഈ കമ്പനിയെക്കുറിച്ച് പരാതി നൽകും. പദ്ധതിക്ക് വേണ്ട സെക്യൂരിറ്റി തുക കെട്ടിവയ്ക്കാത്തതിനാൽ 2021 മാർച്ച് 23 കോർപ്പറേഷൻ ഈ കമ്പനിയുടെ കരാർ റദ്ദാക്കിയിരുന്നതാണ്. 2021 മാർച്ച് 31 വരെ BGR എനർജിയുടെ പക്കലുണ്ടായിരുന്നത് തുച്ഛമായ തുക മാത്രമാണ്. അതുപോലെ തന്നെ ഈ കോർപ്പറേഷൻ്റെ ഉത്തരവ് റദ്ദാക്കാൻ BGR എനർജി മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. അങ്ങനെ ഈ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട്, ഈ BGR എനർജി എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് കോടികളുടെ ഇടപാടാണ് സ്റ്റാലിൻ അടക്കമുള്ളവരും DMK കുടുംബാംഗങ്ങളും ഒക്കെ ചേർന്ന് നടത്തിയിരിക്കുന്നത് എന്ന വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ അണ്ണാമലൈ ഉന്നയിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണം, കേന്ദ്ര സർക്കാർ ഇടപെടണം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇടപെടണം എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. തമിഴ്നാടുമായി ബന്ധപ്പെട്ട് പല കരാറുകളും, പല പുതിയ കരാറുകളും, ഉപകരാറുകളും ഒക്കെ വിവിധ കോർപ്പറേഷനുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിലും ലക്ഷങ്ങളുടെയും കോടികളുടെയും അഴിമതിയുണ്ട് എന്ന ഗുരുതരമായ ആരോപണം നിലനിൽക്കുകയാണ്. ഈ ഒരു ഇടപാടിനെക്കുറിച്ചും ഈ അഴിമതി ആരോപണത്തെക്കുറിച്ചുമുള്ള ഫോളോ അപ്പ് വാർത്തകൾ, കൃത്യമായി കണക്കുകൾ സഹിതമുള്ള ഫോളോ അപ്പ് വാർത്തകൾ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഭാരത് ലൈവ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നതാണ്. സ്റ്റാലിൻ തമിഴ്നാടിനെ വിഴുങ്ങിത്തുടങ്ങിയിരിക്കുന്നു. കോടികളുടെ ഇടപാട് തമിഴ് ജനതയെ പറ്റിച്ചുകൊണ്ട്, അവരെ വഞ്ചിച്ചുകൊണ്ട് MK സ്റ്റാലിൻ തൻ്റെ തനിനിറം കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ശ്രീ അണ്ണാമലൈ പറയുന്നത്.